എല്ലാ മച്ചാമാർക്കും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്ന ആഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ആ ആഡോ ഉണ്ടെങ്കിൽ നമ്മൾ ആഡോൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ആഡോ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ആഡോ ഓൺ ആക്കുന്ന ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചിരുന്നായിരിക്കും. അതിന് മുമ്പ് വീഡിയോ കാണുന്നൊരു ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ കൂടെ ബെല്ലഗീസ്. അപ്പോൾ ഈ സ്വട്ടം മാറിന് ബോർ അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരം നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാം, നമ്മൾ ഇതാണ് നമ്മൾ ആഡോൺ. ഇപ്പം എൻ്റെ ബാക്കിൽ ഞാൻ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ക്യാപ്പ് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മോൺസ്റ്ററിൻ്റെ ക്യാപ്പ് പോലെ. അത് മാത്രമല്ല, നമ്മൾ ഒരു എലൈറ്റർ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു എലൈറ്റർ ഉണ്ട്. ആ എലൈറ്റർ ഇട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഇപ്പോൾ എലൈറ്റർ ഇടുന്നതാണ്. ഓക്കെ, എലൈറ്റർ ഇട്ടിട്ടുണ്ട്. അതേ ഡിസൈനുള്ള നമുക്ക് എലൈറ്ററാണ് ഗൈസ് നമുക്ക് കിട്ടുന്ന ഗൈസ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണപ്പെട്ടുണ്ട്, അതേ ഡിസൈനുള്ള എലൈറ്ററാണ് ഗൈസ്. ഇങ്ങനെ ഏകദേശം 31 ഡിസൈൻ സംതിങ് ഗൈസ് നമ്മളെ ഈ ആഡോണിൻ്റെ സഹായത്തോടെ നമുക്ക് നമ്മളെ മൈൻക്രാഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും ഗൈസ്. ഇത് നമുക്ക് ഫ്രണ്ട്സിലൂടെ സർവറിൽ കളിക്കും വരെ ഈ ആഡോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ് ഏതായാലും എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ പോക്കറ്റ് എഡിഷനിൽ ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്റർ എന്ന് പറയുന്ന ആഡോൺ എങ്ങനെയാണ് കേട്ടുനിന്ന് പോയി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യം തന്നെ നിങ്ങൾക്ക് അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തൊരു ലിങ്ക് ഉണ്ട് മീഡിയാഫയർ ലിങ്ക്. അത് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ക്രോമിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്റർ എന്ന് ഇടുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി റീഫ്രഷ് ആയിട്ട് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ ഡൗൺലോഡ് ആകാൻ തുടങ്ങും ഗൈസ്. ഓക്കെ, ഇപ്പം എൻ്റെ ഫയൽ ഡൗൺലോഡ് ആകുന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്റർ എന്നുള്ള ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടാണ് ഞാൻ ഓപ്പൺ എന്നുള്ള ബട്ടൺ കൊടുക്കുക ഗൈസ്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ആയ സെഡ് ആൾസ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരിക ഗൈസ്. ഇത് അമർത്തി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കോപ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് എടുക്കുക ഗൈസ്. അതിനുശേഷം നിങ്ങൾ ഗെയിംസിലേക്ക് പോവുക. അതിനുശേഷം കോമ്പോട്ടിലേക്ക് പോവുക. അതിനുശേഷം റിസോഴ്സ് പാക്ക് എടുക്കുക ഗൈസ്. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും നമ്മളെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ക്യാപ്പൊന്നും വന്നിട്ടില്ല. ക്യാപ്പ് വരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഗൈസ്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലേക്ക് സ്കോൾ പോവുക ഗൈസ്. അടിയിലേക്ക് പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൈ പാക്സ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്റർ എന്നുള്ള അത് ആക്റ്റീവ് ആക്കുക ഗൈസ്. ഇപ്പോൾ ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് എടുക്കുക ഗൈസ്. നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ഏതായാലും നമുക്ക് ലോഡ് ചെയ്യുന്നതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ലോഡായിട്ട് വന്നിട്ട് ഇപ്പോൾ നോക്കി കാണാൻ പറ്റും നമ്മുടെ ബാക്കിൽ ബാൻ ക്യാപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഗൈസ്. അതിനുശേഷം നമുക്ക് സർവൈവലോ ക്രിയേറ്റീവോ എന്ത് വേണമെങ്കിലും ആക്കാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റൽ ഗെയിംസ് എല്ലാം ഓൺ ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഞാൻ എക്സ്പെരിമെൻറ്റൽ ഗെയിംസ് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ റിസോഴ്സ് പാക്ക് എടുത്തതിന് ശേഷം മൈ പാക്സിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ബെറ്റർ ക്യാപ് ആൻഡ് എലൈറ്ററിന് ഇത് ആക്റ്റീവ് ആക്കി കൊടുക്കുക ഗൈസ്. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കൂളായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ നമ്മളെ ക്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ക്യാപ്പിന് രൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രൂപമാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ക്യാപ്പിന് രൂപം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാക്ക് എടുക്കുക ഗൈസ്. അതിന് സെഡ് ആർച്ച് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മളെ ഗെയിംസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം കോംഡോട്ട് മോജിയിലേക്ക് പോയതിന് ശേഷം റിസോഴ്സ് പാക്ക് എടുക്കുക ഗൈസ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബെറ്റർ ക്യാപ്പ് ആൻഡ് എലൈറ്റർ എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ഗൈസ് നമുക്ക് ഇത്ര അധികം ക്യാപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാപ്പ് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് 23 അടുത്ത് ഈ ഒരു ക്യാപ്പ് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് 14 എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാപ്പ് കാണാൻ പറ്റും. നമുക്ക് ഇത്ര അധികം ക്യാപ്പ് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ക്യാപ്പ് മാറ്റേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ക്യാപ്പ് എടുത്തതിന് ശേഷം അത് അമർത്തി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് എടുക്കുക ഗൈസ്. പിന്നെയും ബാക്ക് എടുത്തതിന് ശേഷം നമ്മൾ ടെസ്റ്റർ എന്നുള്ള ഫോൾഡറിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. അപ്ലൈ ടു ഓൾ ഫയലിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം റീഫ്രഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ക്യാപ്പ് മാറിയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്നും കൂടി നമ്മളെ മൈൻക്രാഫ്റ്റിൽ റീഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം ഗൈസ്.
അപ്പോൾ ഈ നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ക്യാപ്പിൻ്റെ രൂപ മാറിയിട്ട് നമ്മളെ ക്യാപ്പിൻ്റെ ചേഞ്ച് നമ്മൾ നേരത്തെ കൊടുത്ത ഫോട്ടോൻ്റെ ക്യാപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് തൊടുത്തുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് എഡിഷനിൽ ഈ ബെറ്റർ ക്യാപ്പ് ആൻഡ് എലൈറ്റർ എന്ന് പറയുന്ന ആഡോ പരിചയപ്പെടുത്തിരുന്ന ഒരു ചെറിയ വീഡിയോ ഗൈസ്. ഈ ആഡോട് നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് കുറേ അധികം എലൈറ്ററും കുറേ അധികം ക്യാപ്പും കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്പ് എലൈറ്ററും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ സ്കൂതായിട്ടൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കിന് ഓൺ എനേബിൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.